ലേഡീസ് നിങ്ങൾ വന്നിട്ടുണ്ടോ? ലേഡീസ് നിനക്ക്
ശബ്ദനാരാവലി എടുത്തു വെച്ചിട്ടാണ് സ്ത്രീകളെ ഇവൻ തെറി പറയുന്നത്. ഞങ്ങള് നിന്നെ തേടി വരില്ലെന്നോ ഈ ഇട്ടവട്ട സ്ഥലത്തോ? നിന്നെ ഇതുവരെ നീ ആരെയൊക്കെ തെറി പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. നീ എന്ത് ഡോക്ടറാണ് അല്ല മനസ്സിലാണോ? നീ എന്തൊക്കെ നീ സംസാരിക്കാൻ, നിനക്ക് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല. ഞാൻ ചോദിക്കട്ടെ, സുഗതകുമാരി അമ്മ എന്ന് പറയുന്ന ആ 75 വയസ്സായ ഒരു അമ്മയെ കുറിച്ച് എങ്ങനെയാണ് നിനക്ക് പറയാൻ തോന്നിയത്? 30 വർഷം മുമ്പ് എന്നോടൊരാള് പറഞ്ഞു. നിന്റെ അമ്മയെ കുറിച്ച്, നിന്റെ പെങ്ങമാരെ കുറിച്ച് ഞങ്ങളോട് കൊറേ പേര് പറഞ്ഞു. നിന്റെ അമ്മയും നിന്റെ പെങ്ങമാരും നിന്റെ ഭാര്യയും ഒക്കെ മഹാമോശമാണെന്ന് ഉടനെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നാട്ടുകാരെ കൂടെ അറിയിക്കണം. ആണോ അറിയിക്കോ ഞങ്ങളെ? ഞങ്ങൾക്കേ നിന്നെ വന്ന് അടിക്കാൻ ഞങ്ങൾക്ക് കൊട്ടേഷന്റെ ആവശ്യമില്ല, മനസ്സിലായോ? ഞങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല. ഞങ്ങൾക്ക് നല്ല ഉശിരള കല്ലോണി പിടിച്ചോണ്ടി പോവാം. നിങ്ങളും ഇവിടെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ? കൊടുത്താലോ? എന്താണ് ഇവിടെ സൈബർ ആക്ട് പ്രകാരം ഇവിടെ കണ്ട സ്ത്രീകളെ മുഴുവൻ ആളുകൾ തെറി വിളിക്കുന്നു? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എത്ര ദിവസമായി ഇയാളുടെ വീഡിയോ പിന്നെ യൂട്യൂബിൽ കളിക്കുന്നു? ഈ ഒരു മാസമായിട്ട് ഈ പോലീസുകാർ ഇതൊന്നും കാണുന്നില്ലേ? ഈ പോയ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇതിന്റെ എവിഡൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ തന്നിട്ടുണ്ട്. നിന്റെ വീഡിയോ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഇനി നീ നിന്റെ വാണ്ടല്ലോ, നിന്റെ വാ. നീ എന്തിനാ പറഞ്ഞ കേരളത്തിലെ പെണ്ണുങ്ങളെ ശക്തി ഇടാത്തത്? സമയത്തിന് സമയത്തിന് വിളിക്കുമ്പോ ഇറങ്ങി പോണമെന്നല്ലേ? ഒരു ദിവസം എട്ടോ? നിന്നെ തൊട്ടിട്ടില്ല ഞാൻ.
നീ പറഞ്ഞ ഓരോ പോയിന്റ് ഇപ്പൊ പറഞ്ഞു. ഇനി നീ ഏതെങ്കിലും പെണ്ണുങ്ങളെ തന്നെ വിളിക്കോ. ഞാൻ ഇങ്ങനെ ഒരു ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് സ്ത്രീകളെ തെരുവിളിക്കാൻ തോന്നുന്നു. എന്താണോ കാരണം, എന്താണോ കാരണം, ഈ പെണ്ണുങ്ങളെ താൻ പറഞ്ഞ കേരളത്തിൽ ഫെമിനിസ്റ്റുകൾ എന്താ തന്റെ വീട്ടിലെ സ്വത്തം കഴിച്ചു മാറ്റിയോ, അതോ തന്റെ വീട്ടിൽ ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ? എന്താണോ ചെയ്തത്? അവന് വീട്ടുകാരെ ഇതില്ല, അവൻ അവന്റെ അമ്മയുടെ പണ്ടെന്ന കാര്യം അങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? ഇവന്റെ ലോകം ഓയിലൊക്കെ എടുത്തു മുഖ്യമന്ത്രിയെ കാണിക്കണം. മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുണ്ട് നിന്നെ കുറിച്ച് 10. ഇവിടെ സ്ത്രീകളെ ഇല്ല ഒന്നും.